നിങ്ങൾ യൂറോപ്പിലേക്ക് വരാനോ യൂറോപ്പ് കാണാനോ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ സേവനങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ മിക്ക കാര്യങ്ങളിലും ഡിജിറ്റൽ സർവീസ് നൽകുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. ഈ ഡിജിറ്റൽ സർവീസ് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്വീഡനിൽ ചില ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്വീഡനിൽ എത്തിയാൽ അത്യാവശ്യം വേണ്ട 5 ആപ്പുകളെ കുറിച്ചാണ്. വെൽക്കം ടു ഐറ എൻ്റർടൈൻമെൻറ്റ്. നമ്പർ 1, വാസ് ട്രാഫിക്. അതായത് നമ്മൾ സ്വീഡനിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് ട്രെയിന് മുതലായ സർവീസിൻ്റെയൊക്കെ വിവരങ്ങൾ, ടൈം, അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആപ്പാണ് വാസ് ട്രാഫിക്. ഇത് ഗോതൻബർഗിൽ എത്തിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം സർവീസുകളുടെ ആപ്പാണ് വാസ് ട്രാഫിക്. നമ്മൾ സ്റ്റോക്ക്ഹോമിലൊക്കെ പോകുമ്പോൾ അത് മറ്റൊരു ആപ്പായിരിക്കും. അപ്പോൾ ഗോതൻബർഗിൽ വരുന്നവർക്ക് ഈ ഒരു ആപ്പ് മസ്റ്റാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഏത് ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആപ്പാണ് വാസ് ട്രാഫിക്. അപ്പോൾ ഞാൻ ഈ ആപ്പിനെ കുറിച്ചും ബസ് ട്രെയിൻ ആയത് സർവീസിനെ കുറിച്ചും ബസ് സ്റ്റോപ്പുകളെ കുറിച്ചും ഒക്കെ ഓൾറെഡി ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമൻറ്റിലും കൊടുക്കാം, നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആപ്പ്. നമ്പർ 2, കിവ്ര ആപ്പ്. കിവ്ര ആപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡിജിറ്റൽ മെയിൽ ബോക്സ് ആണ്. അതായത് നമ്മൾ ഫിസിക്കലി നമുക്ക് മെയിലുകൾ കിട്ടാറുണ്ടല്ലോ, കൊറിയറുകൾ അതൊക്കെ കിട്ടാറുണ്ടല്ലോ, അത് ഡിജിറ്റലി നമുക്ക് ലഭിക്കാനുള്ള ഒരു സർവീസാണ് കിവ്ര ആപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. പക്ഷേ പലപ്പോഴും പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ശരിക്കും നല്ല യൂസുള്ള ഒരാപ്പാണ് കിവ്ര ആപ്പ്. അതായത് നമുക്ക് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ്, ബിൽസ്, പിന്നെ നമ്മളെ ടാക്സ് റിലേറ്റഡ് ഡിക്ലറേഷൻ കാര്യങ്ങൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് മെയിലായിട്ട് വരും. അതേപോലെ നമ്മളിപ്പോൾ ഒരു വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് വരും. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതായത് ചൈൽഡ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അതെല്ലാം ഇതിലേക്ക് വരും. അങ്ങനെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ആപ്പാണ് കിവ്ര ആപ്പ്. ശരിക്കും ഈ ഒരു ആപ്പ് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. അത്രക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. അതായത് ഇപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി, അത് നമ്മളെ നോട്ടിഫിക്കേഷനിലൂടെ അവരറിയിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരുടെ മൊബൈൽ മെയിൽ വരും പഞ്ചായത്തിൽ നിന്ന്. ഇപ്പോൾ ഒരു എളുപ്പത്തിലൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പഞ്ചായത്തിൻ്റെ വകയായിട്ട് നല്ല വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ വിത്തുകൾ വിതരണം ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിലേക്ക് വരും. അത് എത്രാം തീയതിയാണ് അത് വിതരണം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നു. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ഫോമും കാര്യങ്ങളും അതിൽ തന്നെ അവർ അയച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ഡിജിറ്റലി നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്തിട്ട് അത് ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് തരും. അതെന്തായി വിത്ത് വിതരണം ആരംഭിച്ചോ, അല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയോ, അല്ലെങ്കിൽ നമ്മുടെ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനായി നമുക്ക് വരുന്നു. എന്നിട്ട് നമുക്ക് അത് പാസ്സായി കഴിഞ്ഞാൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾക്കത് പാസ്സായിട്ടുണ്ട്, ഇന്നേ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് അത് അവിടെ പോയിട്ട് വാങ്ങാം. അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരാളുടെയും കാല് പിടിക്കണ്ട, നമ്മൾ ആരെയും കാണാൻ പോകണ്ട, പിന്നെ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, അത് നമ്മളിൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തും. അങ്ങനെ ഉള്ളൊരു ആപ്പാണ് കിവ്ര ആപ്പ്. ഇത് നാട്ടിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്ന, അതും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ചൈൽഡ് ബെനിഫിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ടേക്ക് കിവ്രയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരും, റിസീവ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ആപ്ലിക്കേഷൻ, ഇനി അത് പ്രോസസ്സ് ചെയ്യാൻ ഇത്ര സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇത്ര തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ നമ്മളെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരും. ഗവൺമെൻറ്റുമായിട്ടുള്ള നല്ലൊരു ലിങ്ക് തരുന്ന ഒരു ആപ്പാണ് കിവ്ര ആപ്പ്. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്, ഇതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണം. നമ്പർ 3, ബാങ്ക് ID. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇത് നമ്മളെന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ചെയ്യേണ്ടി വരും. കാരണം ഇത് നമ്മളുടെ ഇലക്ട്രോണിക് ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്വീഡിഷ് ID, ഒരു ID കാർഡ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അത് ഫിസിക്കലി നമുക്ക് ഉപയോഗിക്കാനുള്ള ID ആണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും, ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും, പിന്നെ അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി,
എന്ന രീതിയിലാണ് ബാങ്ക് ഐ ഡി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് ഐ ഡി ആവശ്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസ അയക്കുമ്പോൾ ഒ ടി പി വരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ അതില്ല. അതിന് പകരം ബാങ്ക് ഐ ഡി ആണ്. നമ്മൾ ബാങ്ക് ഐ ഡി പോയിട്ട് നമ്മുടെ നമുക്കൊരു പാസ്വേഡൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് അതിൽ ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഞാൻ ഓൾറെഡി ബാങ്ക് ഐ ഡി എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇടാം, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. അപ്പോൾ നമ്മളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബാങ്ക് ഐ ഡി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അതും ഓർത്ത് വെക്കുക. നമ്പർ 4, സ്വിഷ് ആപ്പ്. നമ്മൾ നാട്ടിൽ എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ, പേടിഎം അങ്ങനെയുള്ള സർവീസാണ്. അപ്പോൾ ആ സർവീസുകളല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് സ്വിഷ് ആപ്പാണ്. ഇവർക്ക് സ്വീഡൻ്റെ ഇതായിട്ട് തന്നെയുള്ള ഒരു എളുപ്പത്തിൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു ആപ്പാണ് സ്വിഷ് ആപ്പ്. അതായത് നമ്മുടെ ഗൂഗിൾ പേ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങളെല്ലാം. നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും മിക്ക ഷോപ്പുകളിലും സ്വിഷ് സർവീസ് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, സ്വിഷ് ചെയ്യാം. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതുപോലെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളെ ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്പും കൂടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമ്പർ 5, യുനീക്കും ആപ്പ്. അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ പ്രീ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമാണ്. നമ്മൾ പേഴ്സണൽ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ നമുക്കൊരു പ്രീ സ്കൂൾ അഡ്മിഷൻ കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയും, അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് കയറിയാൽ മതിയാവും. അപ്പോൾ ഇതും നല്ലൊരു ആപ്പാണ്. നമ്മളെ നാട്ടിലും ഈ ഒരു ആപ്പ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ. അതായത് പ്രീ സ്കൂളിൽ കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻ, ഡോക്യുമെൻറ്റേഷൻ, പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർ ഇതിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കുട്ടികൾ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ അവർ അപ്ലോഡ് ചെയ്യും. പിന്നെ അവർക്ക് കൊടുക്കുന്ന അസൈൻമെൻറ്റ്സ്, വർക്ക്, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യും. ഡെയിലി നോട്ടിഫിക്കേഷനൊക്കെ വരും, എത്ര ടീച്ചേഴ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ പ്രീ സ്കൂൾ ടൈമിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ലഭ്യത കുറവുണ്ടോ, എന്തെങ്കിലും ഒരു ടൈമിങ് അല്ലെങ്കിൽ മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അവർ നോട്ടിഫിക്കേഷൻ ഇടും, നമുക്കതിൽ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. പിന്നെ അത്തരത്തിൽ വളരെ പ്രീ സ്കൂൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ്. അപ്പോൾ ഇതും പിന്നെ കുട്ടികളുള്ള ആൾക്കാർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ആപ്പാണ്. അപ്പം ഇതും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഈ 5 ആപ്പുകളാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ആപ്പുകൾ. പിന്നെ വേറെയും ആപ്പുകൾ ഉണ്ടാവാം, പക്ഷേ ഇത് ഈ ഒരു 5 ആപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ മിക്കവാറും സ്വീഡിഷ് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെയുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇത്തരം ആപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ സ്വീഡനിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുക. അപ്പോൾ നമുക്ക് വേറൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.